ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലൈറ്റ്സ് ആൻഡ് ലൈഫ്. അപ്പോൾ കുറച്ചധികം യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, മെയിൻലി ബിക്കോസ് ഓഫ് കൊറോണ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. സോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന 5 മിത്ത് ബസ്റ്റേഴ്സ് റിലേറ്റഡ് ടു കൊറോണയാണ്. ഈ കൊറോണ വന്നതോടെ പല ഫേക്ക് ന്യൂസുകളും ഇൻഫർമേഷനും ഒക്കെ ഇപ്പം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ 5 മിത്തുകൾ നമ്മൾ നമ്മുടെ വാഹനയിൽ കാണിക്കാൻ പോവുകയാണ്. മിത്ത് നമ്പർ 1, ഇത് വളരെ കോമൺ ആണ്. എനിക്കത് കൊറോണ വൈറസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഷെയർ ചെയ്യുന്ന ഒരു വളരെ ഫേമസ് ഫേക്ക് ന്യൂസാണിത്. അതായത് 25 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ കൊറോണയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നാണ് ഈ ന്യൂസ്. വീടുകൊണ്ട് കൊറോണ വരൂല. അമ്മാവ പറഞ്ഞാല് വെയിൽ കൊടുക്കുന്നുണ്ട്. ആ നല്ല വെയിലാ. എത്ര വെക്കണം? 10 മിനിറ്റോ? ആ ചെറുതായിട്ട് തലവിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. സോ ഇത്ര നേരം ചുമ്മാ സൂര്യവെളിച്ചത്തിന് അടിയിൽ നിന്ന് കൊറോണയ്ക്ക് ഒന്നും പറ്റില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പല സ്കിൻ രോഗങ്ങളും അവരീ സൂര്യതാപവും മറ്റു വയ്ക്കാൻ വളരെ വലിയ സാധ്യതയുണ്ട്. മിത്ത് നമ്പർ 2, നിങ്ങൾക്ക് 10 സെക്കൻഡ് ശ്വാസം പിടിച്ച് ചുമയ്ക്കാതെ നിൽക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൊറോണ ഇല്ല. നമുക്ക് ഈ ഫേക്ക് ന്യൂസിനെ പറ്റി കൂടുതലാണ്. അപ്പോൾ ഈ മിത്ത് ഫേക്ക് ആണെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് അവർ ക്ലിയർലി അതിൽ എഴുതിയിട്ടുണ്ട്. സോ കൊറോണ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ലാബറട്ടറി ടെസ്റ്റ് ആണ്. മിത്ത് നമ്പർ 3, ആൽക്കോൾ കൺസെപ്ഷൻ കൊറോണ വൈറസിനെ നശിപ്പിക്കും. ആൽക്കോൾ നമ്മൾ കുടിക്കുമ്പോൾ ബോഡി ഹീറ്റ് കാരണം കൊറോണ നശിച്ചു പോകും എന്നാണ് മറ്റൊരു ഫേക്ക് ന്യൂസ്. ഇത് സത്യമാണ്. വാട്സാപ്പിൽ ഇന്നലെ അമ്മാവ് മെസ്സേജ്, വെള്ളം അടിച്ചാൽ കൊറോണ പോകും. ഇത് നമ്മളെ ഉള്ളിൽ കയറി ചൂടായിട്ട് വൈറസൊക്കെ പുറത്ത് കിടന്നാണ് മൂപ്പര് പറഞ്ഞത്. ഓളൊക്കെ എത്ര പറഞ്ഞാൽ ഒക്കെ വരില്ല. ഈ അടി ഈ ആൽക്കോൾ കുടിച്ച് ഉള്ളിലുള്ള കൊറോണ വൈറസിനെ നശിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഡോക്ടേഴ്സൊക്കെ രോഗികൾക്ക് 2 ബെഗ് കൊടുത്ത് അവർ ഒഴിവാക്കി വിടുമായിരുന്നു. ഉള്ളിലുള്ള കൊറോണയെ എത്ര ആൽക്കോൾ കൺസ്യൂം ചെയ്താലും നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പുറത്തുള്ള കൊറോണ വൈറസിനെ നമുക്ക് സാനിറ്റൈസർ, ആൽക്കോളിലുള്ള സാനിറ്റൈസർ എല്ലാം ഉപയോഗിച്ച് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മിസ് നമ്പർ 4, മൊബൈലിലൂടെയും റേഡിയോ വേവ്സിലൂടെയും കൊറോണ പകരാം എന്നൊരു ന്യൂസ് നമ്മൾ ഈ അടുത്തായി സോഷ്യൽ മീഡിയയിലേ കൂടി കേട്ടു. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? മൊബൈലിലൂടെ കൊറോണ പകരും? ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, മൊബൈലിലൂടെയോ റേഡിയോ വേവ്സിലൂടെയോ ഒരിക്കലും കൊറോണ പകരില്ല. നിങ്ങൾ അഥവാ മൊബൈലിനെ പേടിച്ച് മൊബൈൽ എറിയുകയാണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ മൊബൈലിൻ്റെ അവസ്ഥ. മിത്ത് നമ്പർ 5, കൊതുകുകളിൽ നിന്ന് കൊറോണ പകരുമോ? ഒരു കൊറോണ പേഷ്യൻറ്റിനെ കടിച്ചപ്പോൾ വേറെ സാധാരണ മനുഷ്യനെ കടിച്ചാൽ അയാൾക്ക് കൊറോണ വരും. ഹലോ ആ മാമ, ആ
സ്കൂളൊക്കെ കൂട്ടി ആ വീട്ടിൽ വെറുതെ ഇരിക്കാ. കൊതുന്ന് കൊറോണ ആമോ ഞാൻ പിന്നെ വിളിക്കാം. ഈ വീട്ടിലെ വേറെ ആർക്കും കൊറോണ സോ കൊതുവിൽ നിന്ന് കൊറോണ വൈറസ് പകരും എന്ന് പറയുന്നതും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം WHO തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് ഒരു എവിഡൻസും പ്രൂഫും ഇല്ലാതന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഇത് പകരാനുള്ള മെയിൻ കാരണം റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് കൂടെ മാത്രമാണ്. അതായത് ഒരു മനുഷ്യൻ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് കൊറോണ പകരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേവ്സിനും മൊബൈൽ ഫോണിനും കൊതുവിനും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കൊതുക് അടിച്ചാൽ കൊറോണ വരില്ലെങ്കിലും ബാക്കി അസുഖങ്ങളായ ഡെങ്കു അങ്ങനത്തെ പനികൾ വരാൻ ചാൻസ് ഉണ്ട്. സോ കൊതുവിൽ നിന്ന് അകലം പാലിക്കുക നല്ലതാണ്. സോ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 5 ഫേക്ക് മിത്തുകളും WHO തന്നെ വെരിഫൈ ചെയ്തതാണ്. സോ കീപ് സപ്പോർട്ടിങ് അസ്. ബൈ ബൈ.